കേന്ദ്ര സർക്കാർ ഒരു വഖഫ് അമെൻമെൻറ്റ് ഒരു ബില്ല് കൊണ്ടുവരേണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വേണ്ടി ഇപ്പോൾ വിട്ടിട്ടുണ്ട്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇതിനെപ്പറ്റി വളരെ ഗഹനമായിട്ട് പഠനം നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കമ്മിറ്റിനെയോട്. ഇതിൽ വിശ്വേന്ദു ഭൂഷണിന് പറയാനുള്ളത്, ഇത് തികച്ചും അന്യായമായിട്ടുള്ള ഒരു നിയമമാണ്. കാരണം വഖഫ് ആ കമ്മിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ഏത് ഒരു വസ്തു ഏറ്റെടുക്കാം, അവർക്ക് അതിരില്ലാത്ത അവകാശങ്ങളാണ് 2013 അമെൻമെൻറ്റ് മൻമോഹൻ സിംഗ് സർക്കാർ സ്ഥാനം ഒഴിയുന്നതിന് സമയത്ത് നൽകിയിട്ട് പോയത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വസ്തു വേണമെങ്കിലും വഖഫ് ആയിട്ട് അവർക്ക് അവകാശപ്പെടാം. അങ്ങനെ അവകാശപ്പെട്ടാൽ ആ ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വഖഫിനടുത്ത് മാത്രമേ അപ്പീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തൊരു വിരോധാഭാസമാണിത്! ഒരാൾ നമ്മളുടെ ഭൂമി കയ്യേറാൻ വരികയാണെങ്കിൽ ആ വ്യക്തിയെടുത്ത് തന്നെ നമ്മൾ പോയിട്ട് അപ്പീൽ നൽകി ആ വ്യക്തിയെ വിട്ടു തരുകയാണെങ്കിൽ മാത്രം നമ്മുടെ ഭൂമി നമുക്ക് കിട്ടും എന്നുള്ളൊരു നിയമമാണ് നിലവിലുള്ളത്. അതിനെ അമെൻഡ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് JPCK വിട്ടിരിക്കുന്നത്. അത് സ്വാഗതാർഹമാണ്. ഈ വഖഫ് നിയമം എന്ന് പറയുന്ന ലോകത്ത് എവിടെയും ഇങ്ങനെ ഒരു നിയമമില്ല. അത് അടിസ്ഥാനരഹിതമായാണ്. ഒരു ന്യായവുമില്ല അതിന്. തമിഴ്നാടിൽ 18 ഒന്നടക്കം വഖഫായിട്ട് പ്രഖ്യാപിച്ചു. മിനിഞ്ഞാന്ന് ബീഹാറിൽ ഒരു ഗ്രാമം മുഴുവൻ വഖഫായിട്ട് പ്രഖ്യാപിച്ചു. ആ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ജില്ലയിൽ 18 1500 പഴക്കമുള്ള ഒരു അമ്പലമുണ്ട്. അത് ഉൾപ്പെടെയാണ് വഖഫായത്. ഇസ്ലാം മതം വരുന്നതിന് മുമ്പേ ഉള്ള ക്ഷേത്രം പോലും വഖഫായിട്ട് പ്രഖ്യാപിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഒരു ലാൻഡ് ജിഹാദിന് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസ് സർക്കാർ ചെയ്തതാണ്. ഇത് തികച്ചും അന്യായമാണ്. അത് മാറ്റിയേ പറ്റൂ. അത് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ വഖഫ് അമെൻമെൻറ്റ് വന്ന പിന്നെ 2013 അമെൻമെൻറ്റ് വന്ന ശേഷം ഭാരതത്തിലെ ഏറ്റവും മൂന്നാമത്തെ ലാൻഡ് ഹോൾഡറായിട്ട് ഇന്ന് ഈ വഖഫ് മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും അതുപോലുള്ള നമ്മുടെ ഡിഫൻസിന് ഉള്ള ഭൂമിക്ക് ശേഷം ഏറ്റവും അധികം ഭൂമി ഇന്ന് വഖഫ് ബോർഡിൻ്റെ കൺട്രോളിലാണ് ഇന്നുള്ളത്. സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് പോലും അവർ അവകാശപ്പെട്ടു. അതുപോലെ ദ്വാരകയ്ക്ക് അടുത്തുള്ള ബേദ് ദ്വാരക ഒരു മുഴുവൻ ദ്വീപ് വഖഫായിട്ട് അവർ പ്രഖ്യാപിച്ചു. അതുപോലെ UPയിലെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, അതുപോലുള്ള മുകേഷ് അംബാനിയുടെ വീട് സഹിതം അവർക്ക് തോന്നുന്ന ഏത് ഭൂമി, ഏത് വസ്തു പോലും അവർക്ക് വഖഫായിട്ട് അവർക്ക് പ്രഖ്യാപിച്ച് ഏറ്റെടുക്കാനുള്ള ഒരു ലാൻഡ് ജിഹാദിൻ്റെ ഒരു മാർഗമാണത്. അത് മാറിയേ പറ്റൂ. അത് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. JPC നമ്മൾ ആഗ്രഹിക്കുകയാണ്. JPC കുറച്ച് യുക്തി കാണിക്കും. ഇതിൽ ഒരു അല്പം ന്യായം വരും. അതുകൊണ്ട് ഈ വഖഫ് അമെൻമെൻറ്റ് പാർലമെൻറ്റിൽ പാസ്സായി നിയമമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്.